പൊക്കിട്ടോ പൊക്കാട് അതാ ഡീലുണ്ട് കണ്ടാ അതിനുള്ളിൽ പെട്ടെടുക്കണം ഒരെണ്ണുള്ളൂല്ലേ അമ്മേ അല്ല രണ്ട് ചെറു തെറ്റുകളുണ്ട് മൊത്തം മൂന്നെണ്ണം മൂന്നല്ല ഒന്ന് രണ്ടും മൂന്നെണ്ണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ്. അപ്പം ഇവിടെ അളിയന് ബയോഫ്ലോക്ക് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇതിനെ കുറിച്ച് അറിയാനും വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ശരിക്കും എന്താണ് ഈ ബയോഫ്ലോക്ക് കൃഷി രീതി എന്ന് പറയുന്നത്? ബയോഫ്ലോക്ക് എന്ന് പറയുന്നത് ഒരു നൂതന ടെക്നോളജിയാണ്. ഇപ്പോൾ പണ്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പലതരം മത്സ്യകൃഷികളായിരുന്നു. ഒന്ന് അക്വാപോണിക്സ് ഉണ്ടായിരുന്നു, റാസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നിപ്പോൾ പുതിയൊരു സംഭവമാണ് നമ്മുടെ ബയോഫ്ലോക്ക് എന്ന ടെക്നോളജി. അത് ഇസ്രായേലി ടെക്നോളജിയാണ്. ആ ഇസ്രായേലി ടെക്നോളജിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെറിയൊരു സ്ഥലത്ത് നമുക്ക് കണ്ടമാനം മീനിടാം. എന്ന് വെച്ചാൽ കണ്ടമാനം ഒരു അര സെൻറ്റ് സ്ഥലത്തിനുള്ളിൽ ഒരു പടുതാകൊള്ളണെങ്കിൽ ഒരു വലിയ 30 സെൻറ്റ് 20 സെൻറ്റിൽ ചെയ്യേണ്ടത് സാധനം നമുക്കൊരു അര സെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി. അതാണ് ഈ ബയോഫ്ലോക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി തന്നെ. ഇതിൽ കൂടുതൽ മത്സ്യങ്ങൾ ഇട്ടത് കൂടുതൽ എയർ കൊടുത്ത് എയറാണ് ഇതിൽ മസ്റ്റ്. എയർ കൊടുത്ത് നല്ല രീതിയിൽ മീനുകളെ വളർത്താൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ട്, രോഗപ്രതിരോധ ശേഷി നല്ല കൂടുതലായിരിക്കും. മറ്റ് പടുതാകുളത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി ഈ ബയോഫ്ലോക്കിലായിരിക്കും കൂടുതൽ. ഞാനിപ്പോൾ ഇത് പലതരം വീഡിയോകൾ യൂട്യൂബിൽ തന്നെ യൂട്യൂബിൽ കണ്ട് കണ്ടാണ്. ഞാനിപ്പോൾ ഒരു പ്രവാസി. ഞാനിപ്പോൾ ഈ നാട്ടിലൂടെ വന്നപ്പോൾ ഇതുപോലെ യൂട്യൂബ് കണ്ടപ്പോൾ നമുക്കൊരു ഇത് മീൻ വളർത്തിനുള്ളൊരു പാഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച ഒരാളാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ സുഭിക്ഷ കേരളം പദ്ധതി ബന്ധപ്പെട്ട് ഇതാക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അത് 5 ഡയമീറ്റർ ചെയ്യുന്നത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത് നമ്മുടെ വീട്ടിൽ സ്ഥലമുള്ള 3 ഡയമീറ്റർ. അപ്പോൾ അത് ഈ ഒരു ടാങ്ക് 3 ഡയമീറ്റർ ടാങ്കാണ് വരുന്നത്, വലിപ്പമാണ് വരുന്നത്. പിന്നെ ഈ ടാങ്കിൻ്റെ മെയിനായിട്ട് ഇതിലേക്ക് വരുന്നത് ഈ ടാങ്ക് കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് കാര്യങ്ങൾ വരുന്നത്. ടാങ്ക് ആദ്യം റെഡിയാക്കണം. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഹൈ ഡെൻസിറ്റി മത്സ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് കറണ്ട് വേണം. 24 മണിക്കൂറും നമ്മൾ ഇതിലേക്ക് കറണ്ട് സപ്ലൈ ഓൾറെഡി കൊടുത്താണ്. 100 AH ഒരു ബാറ്ററിയും കൊടുത്താണ്. 100 AH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മത്സ്യക്കുളത്തിലേക്ക് 90 വാട്ടിൻ്റെ 24 മണിക്കൂർ വർക്ക് ചെയ്യണ ഒരു പമ്പ്. ഒരു പമ്പാണ് ഇപ്പോൾ ഇതിലേക്ക് 3 ഡയമീറ്ററിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് കറണ്ട് 24 മണിക്കൂർ വേണം. അപ്പോൾ അത് കറണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻവെർട്ടറും കൂടി ഇതിൽ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, 100 AH ഒരു ബാറ്ററിയുള്ള ഇൻവെർട്ടറും കൂടി ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബയോഫ്ലോക്കിൻ്റെ ഏറ്റവും ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എയർ കുറയുന്തോറും നമ്മുടെ മീനുകൾക്കുള്ള വളർച്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ട് എയർ കൊടുത്തു കഴിഞ്ഞ് അതെന്ന് വെച്ചാൽ കണ്ടമാന ഡെൻസിറ്റിയിൽ വളർത്തുമ്പോൾ നല്ലോണം എയർ വേണമല്ലോ മത്സ്യങ്ങൾ. അപ്പം നല്ല രീതിയിൽ എയർ കൊടുത്താൽ മാത്രമാണ്. ഇപ്പോൾ 120 LPM വെച്ചുള്ള ഹീലിയുടെ പമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 പമ്പുണ്ട്. അപ്പോൾ ഒരു പമ്പ് 3 മാസം കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ കുഴപ്പമില്ല, ഒന്ന് ഒരു പമ്പൊക്കെ മതി. ഒരു വലുതായി കഴിയുമ്പോൾ അത് 2 പമ്പും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കൂടുതൽ ബെറ്റർ. അപ്പം നല്ല ഗ്രോത്ത് ഉണ്ടാവും മീനുകൾക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ കാലത്തെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ പറയാം. നമ്മൾ കാലത്തന്നെ ഒരു ബക്കറ്റ് വെള്ളം കളയുന്നു പറഞ്ഞു. കാലത്ത് ഒരു ബക്കറ്റല്ല, 2 ബക്കറ്റൊക്കെ വെള്ളം പുറത്തേക്ക് തുറന്ന് കളയാണ്. നമ്മൾ ഫോഗ് ഡെൻസിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കാർബൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാർബൺ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളത് ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കില്ല, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ തുള്ളി 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 നമ്മൾ 5 മണി വരെ 5 മണി 6 മണി വരെ നമ്മുടെ ഈ പോണ്ടിലേക്ക് മാത്രം നമ്മൾ കൊടുക്കുള്ളൂ. കാലത്ത് തീറ്റ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു അരമണിക്കൂർ ഇത് നിർത്തി വെച്ചിട്ട് ഈ ഫോക്കൊന്ന് അടിയാൻ അടിഞ്ഞുകൂടിയിട്ട് അത് ഔട്ടർ പൈപ്പിൽ കൂടെ പുറത്തേക്ക് കളയണം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ 3 ബക്കറ്റാണ് ഞാൻ കളയാം. 1 ബക്കറ്റല്ല 2 ബക്കറ്റോളം ഞാൻ കളയും. ഈ സ്ലറി കളഞ്ഞിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് ഫ്ലോക്ക് ഒരു മിനിമം 40 ഒരു 25 കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നപ്പോൾ 5 ആയിരുന്നു ഫ്ലോക്ക് ഡെൻസിറ്റി. പിന്നെ അത് ഞാൻ കൂട്ടി 25 വരെ മാക്സിമം. ഇതിലിപ്പോ ഞാനിപ്പോ ചെയ്യുന്നത് ജസ്റ്റ് നമ്മള് IMF കോണൊക്കെ ഉണ്ട്, വാങ്ങാൻ കിട്ടും ഇതില്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് 1 ലിറ്റർ ഇതില് തിരിച്ചു വെച്ചിട്ട് അതില് അടയാളപ്പെടുത്തിയിട്ട് ഫ്ലോക്ക് ഡെൻസിറ്റി അടക്കുന്ന ഒരു ഇത് സിസ്റ്റമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാലത്ത് നമ്മളെ ടെസ്റ്റ് കിറ്റ് ഉണ്ട്. നമ്മളിൽ എല്ലാ ടെസ്റ്റ് കിറ്റും മറ്റേ PH അമോണിയം ഇതൊക്കെ ചെയ്യുന്ന ഒരു ടെസ്റ്റ് കിറ്റ് ഉണ്ട്. അത് വെച്ച് കാലത്ത് തന്നെ നമ്മൾ എല്ലാ ദിവസവും അമോണിയ ചെക്ക് ചെയ്യണം, നിർബന്ധമാണ്. അമോണിയയുടെ റേഞ്ച് നോക്കി നോക്കി നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി കാർബൺ എത്ര ആഡ് ചെയ്യണം, കാർബൺ എത്ര ഡെയിലി കൊടുക്കണം എന്നുള്ളൊരു ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് 2 PPM മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അപ്പം നമ്മളത് കൺട്രോൾ ചെയ്ത് നമ്മൾ
ഈ ഇതിൽ ഹെറ്ററോട്രോപിക് ഡൊമിനേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ല. പക്ഷേ അത് ഡൊമിനേറ്റ് ചെയ്യാതിരുന്നാലാണ് നമുക്ക് എല്ലാ ദിവസവും ഓരോരോ പ്രോബ്ലങ്ങളായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇത് ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ടാങ്കിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. മുകളിലായിട്ട് നമുക്ക് അവിടെ എയർ പമ്പ് കാണാൻ സാധിക്കും. ഹീലിയുടെ എയർ പമ്പാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ടാങ്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ബ്രൗൺ കളറിലൊരു കളർ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ടോട്ടൽ ഈ ഒരു കളറിലാണ് ഇപ്പോൾ ഉള്ളത്. മീനുകൾക്കുള്ള ഫുഡ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു ദിവസമല്ല, അത് രണ്ട് ദിവസമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മീനുകൾ വന്നിട്ട് സൈഡിലൊക്കെ ആയിട്ട് മീനുകൾ ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അത്യാവശ്യം. ഇതിൻ്റെ ഉള്ളിൽ ഈ ബയോ ഫ്ലോക്ക് എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ഫ്ലോക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീനുകൾക്ക് സുഖമായി ജീവിക്കാനുള്ള സാഹചര്യമാണ് ഇത് ഒരുക്കുന്നത്. നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പമ്പിൽ നിന്നും വരുന്ന ഓക്സിജൻ, അതായത് എയർ സപ്ലൈ ആണ് ഇപ്പോൾ കാണുന്നത്. അളിയ, ഇത് എത്ര മാസത്തെ മീനാണ് ഇതിൻ്റെ ടാങ്കിലുള്ളത് ഇപ്പോൾ? ഇതിപ്പോൾ നമ്മൾ നാല് മാസമായി ഇപ്പോൾ ഏകദേശം തുടങ്ങിയിട്ട്, ഈ ബയോഫ്ലോക്ക് സിസ്റ്റം തുടങ്ങിയിട്ട്. ഇത് തീറ്റയൊക്കെ കൊടുക്കണത് എങ്ങനെയാണ്? ഒരു ദിവസം എത്ര പ്രാവശ്യം കൊടുക്കുക? പെല്ലറ്റ് തീറ്റയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പെല്ലറ്റ് തീറ്റ മാത്രമാണ് കൊടുക്കുന്നത്, അല്ലാണ്ട് വേറെ ഇത് തീറ്റകളൊന്നും ഇല്ല. അപ്പോൾ അതിൽ മൂന്ന് നേരം കാലത്ത് ഇപ്പം നമ്മൾ ഒരു 7 മണി ആകുമ്പോൾ ആദ്യത്തെ റൗണ്ട്, അത് നമ്മൾ ആ തൂക്കത്തിനനുസരിച്ച് കൊടുത്ത് വരുന്നത്. അല്ലാണ്ട് നമ്മൾ ഇത് ഇട്ടുകൊണ്ടിരിക്കും, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ടിരുന്നു, അല്ലാണ്ട് വലിച്ചു വാരിയിട്ട് ഉള്ള പരിപാടിയില്ല. അതുപോലെ ഉച്ചയ്ക്ക് ഒരു നേരം, പിന്നെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഒരു നേരം, ഈ മൂന്ന് ടൈമിൽ കൊടുത്തുകൊണ്ടിരിക്കണം. ഇനീഷ്യൽ ഒരു 70,000 റുപ്പീസ് ഒക്കെ വരും. ആ ഞാൻ ഓൾറെഡി ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു ടാങ്ക് നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്കൊരു 12,000 രൂപയുടെ അടുത്ത് ചെലവുണ്ടെന്ന് വാർമെഷ്, ഈ ടർപ്പായ തന്നെ ഏകദേശം 550 GSM ആണ് ഇപ്പം ഈ വന്നാകുന്നത്. 550 GSM ഒരു 5,500 രൂപ 5,000 രൂപയുടെ റേഞ്ചിലാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് മാർക്കറ്റിൽ. പിന്നെ അതുപോലെ തന്നെ GMS വിത്ത് വെൽഡിങ് ചാർജ്, പിന്നെ നമ്മൾ ഇതിൻ്റെ കറണ്ട് ഇത് മറ്റേ KSEB അടച്ചതും എല്ലാം കൂടി നമുക്കൊരു 12,000 രൂപയുടെ അടുത്ത് ഒരു ടാങ്ക് നിർമ്മിക്കാൻ. ടാങ്ക് മാത്രം പോലല്ലോ, ടാങ്കിൻ്റെ ഉള്ളിൽ ഈ മറ്റേ പൈപ്പ് ഉണ്ട്, പൈപ്പ് അതിനേകദേശം ഒരു 1,500 രൂപ 1,200 രൂപയുടെ അടുത്ത് നമുക്കൊരു ഔട്ടറിന്റെ ഇത് എടുക്കേണ്ടി വരും. പിന്നെ പമ്പ്, മാർക്കറ്റിൽ ഇപ്പൊ പമ്പ് കിട്ടുന്നത് ഏകദേശം ഒരു 6,300 6,500 7,000 രൂപയുടെ അടുത്തൊക്കെ റേഞ്ച് ഉണ്ടായിരുന്നു. ഞാനൊക്കെ വാങ്ങും, ഇപ്പൊ കുറഞ്ഞു പോയി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു 2 പമ്പ്, പിന്നെ ഇൻവെർട്ടറിലാണ് കാശ് നമ്മളായിട്ട് വരുന്നത് മെയിൻ ആയിട്ട്. അതൊരു എത്ര 19-18 അടുത്തൊരു ഇൻവെർട്ടർ സെറ്റ്, അത് 100 AH ബാറ്ററി ഉള്ളത്. അതിന് നമുക്ക് മുകളിലുള്ളത് 15 അടുത്ത് വരുന്നുണ്ട്, 15-14 വരുന്നുണ്ട്, എത്രയാണ് കറക്റ്റ് ബാറ്ററിക്ക് മാത്രം വരുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തം സെറ്റൊക്കെ വരുമ്പോൾ ഒരു 17-18-20 അടുത്ത് വരും. അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, ഒരു കണക്ക് പ്രകാരം നമുക്കൊരു 50 65-60 എൻ്റെ അടുത്ത് ഇപ്പം ഏകദേശം. ഞാൻ തന്നെ എടുത്തപ്പോൾ എനിക്ക് ഏകദേശം, ഞാൻ സ്വയമാണ് ഈ പണിയെടുത്തത്, അല്ലെ പുറത്തുനിന്ന് ആകെ ഈ ബിൽഡിങ് മാത്രം നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരന്മാരെ കൊണ്ട് തന്നെ ആദ്യം ചെയ്യിപ്പിച്ചത്. പിന്നെ ബാക്കിയെല്ലാം ഞാനും എൻ്റെ അനിയനും കൂടി ചേർന്നിട്ട് ചെയ്തത്, ഈ വർക്കുകളൊക്കെ മറ്റേ പ്ലംബിംഗ് വർക്കായാലും ബാക്കി നില ഒരുക്കണ പരിപാടിയായാലും ഈ ഷീറ്റ് വിരിക്കലും എല്ലാം വേറെ ആരും പുറത്തുനിന്ന് ആരുണ്ടായില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ ഈ ടർപ്പായ കിട്ടുന്നത്, ടർപ്പായ ശരിക്കും ഡയറക്റ്റ് വെള്ളം വീഴാണ്ടിരിക്കുക ഒറ്റ ഉദ്ദേശം മാത്രം, അതെന്താണ് ഇത് മൂടി വെക്കാൻ പാടില്ല എന്ന് കേട്ടത്. ജസ്റ്റ് ഒരു നമ്മൾ സുഖമായിട്ട് ഇപ്പം എയർ പാസേജും ഉണ്ട്, പിന്നെ വെള്ളം ഡയറക്റ്റ് വീഴും ഒരു ഉദ്ദേശം മാത്രം. ഇതാ ഇപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടോ, അതായത് ഫ്ലോക്കുകളൊക്കെ നല്ലോണം ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മത്സ്യകൃഷി വിജയകരമാവണമെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ എയർ സപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. 3 ഡയമീറ്റർ ടാങ്കാണ്. 3 ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 7,500 ലിറ്ററിന്റെ അടുത്ത് വരുള്ളൂ വെള്ളം. ഇതിൽ നമുക്കൊരു 700-800 മീൻ വരെ ഇടാൻ പറ്റും ഈ ഒരു ചെറിയൊരു സ്ഥലത്ത്. അപ്പൊ അതിന്ന് പറഞ്ഞാൽ ഇത്ര മീന ഇതിലിടുമ്പോൾ ഇതിന്റെ വേസ്റ്റ് ഉണ്ടായിട്ട് അമോണിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാർബൺ നൈട്രജൻ ഒരു കോമ്പിനേഷനാണ് ഈ ടാങ്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ കൂടുതൽ ഈ അമോണിയനെ നൈട്രേറ്റ് ആക്കി, നൈട്രേറ്റിന് നൈട്രേറ്റ് ആക്കി മാറ്റും ഈ ഒരു ഇത്. അപ്പൊ അതിന് നമ്മൾ ഇതിൽ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഞ്ചസാരയുണ്ട്, ശർക്കര ഉണ്ട്, നമ്മുടെ കഞ്ഞിവെള്ളം, ഈ 3 സംഭവങ്ങളും ഇതിലേതെങ്കിലും ഒക്കെ ഒന്ന് നമ്മൾ ഇപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഇത് കഞ്ഞിവെള്ളമാണ്. ഇപ്പൊ ഇതില് ഇത് കഞ്ഞിവെള്ളവും കലക്കി വെച്ചാണുള്ളത്. ഇത് ഒരു 20 ലിറ്റർ ബക്കറ്റില് നമ്മള് കഞ്ഞിവെള്ളവും അതോടൊപ്പം നമ്മള് EM1 സൊല്യൂഷൻ പ്രോബയോട്ടിക് എന്ന് പറയും,
ഇതിൽ അമോണിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം. ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് ഇ എം എൻ പ്രോബയോട്ടിക്. അത് പ്ലസ് പോണ്ടിലെ വെള്ളം, ഇത് കയറ്റിട്ട് ഇത് ഡ്രോപ്പ് ഡ്രോപ്പ് വൈസ് ഇടും. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഒരു 250 കൂടി കഴിഞ്ഞാൽ ഓക്സിജൻ ഡിപ്ലീഷൻ നടന്നിട്ട് ഇതിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് ഇതിറ്റിറ്റിറ്റ് വീണ് 5 മണി വരെ 5, 5.5, 6 മണി വരെ അത് കഴിഞ്ഞ് നിർത്തിയ. അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് കാർബൺ ഇതിന്റെ അമോണിയ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. എല്ലാ ദിവസവും ഇത് ചെയ്യണം. ഇത് നമ്മളെ ഡെയിലി ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മറ്റ് എല്ലാ മീൻ കൃഷിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ബുദ്ധിമുട്ട് എന്നല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മള് 24 മണിക്കൂറും ഇതിൽ കറന്റ് വേണം, കറന്റ് വേണം. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ബാക്കപ്പ് എന്തായാലും വേണം. നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും 1-2 മണിക്കൂർ ഇതിലേക്ക് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി. അപ്പൊ അത് കാരണം നമ്മളൊരു ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്, മുകളിൽ ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 എയർ പമ്പ്. 2 എയർ പമ്പ് എന്ന് പറഞ്ഞാൽ 1 എയർ പമ്പ് ഇപ്പൊ കണ്ടിന്യൂസ് റൺ ചെയ്താലും അത് എയർ പമ്പിന് ഒരു ഇത് കുഴപ്പമില്ല എന്നാ പറയണത്. കമ്പനി തന്നെ പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പൊ ഹീലിയില് 2 പമ്പ് വെച്ചിട്ടുണ്ട് മുകളിൽ. അപ്പൊ പക്ഷെ അതും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടൈം വെച്ചിട്ട് 12 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ പമ്പും, ഒരു പമ്പ് 6 മാറി മാറി. അപ്പൊ ഒരു നമ്മളെ ഇത് വെച്ചിട്ടുണ്ട്, ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കപ്പ് 1 മണിക്കൂർ 1.5 മണിക്കൂർ. ശരിക്കും ഇതിന്റെ സിസ്റ്റം പറയണത് തന്നെ നമുക്കൊരു 24 മണിക്കൂർ ബാക്കപ്പ് വേണം. നമ്മളെ ഈ നാട്ടിൽ അത്ര വലിയ പ്രശ്നം ഇല്ലാത്ത കാരണം ഇപ്പൊ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 9 മണിക്കൂർ 10 മണിക്കൂർ നമുക്ക് ആ ടൈമുണ്ട്. ഒരു ജനറേറ്റർ വാടകയ്ക്ക് എടുക്കാനുള്ള സമയം കാരണം നമുക്ക് പേടിയില്ല. നമ്മളെടുത്ത് കുറച്ച് ജനറേറ്റർ ആൾക്കാരുണ്ട്, അവരൊക്കെ സംസാരിച്ച് വെച്ചിട്ടുള്ള കാരണം നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് നമ്മളിപ്പോ കൊണ്ടുപോകുന്നത്. ഇവിടെ മുകളിൽ എയർ പമ്പ് വെച്ചിട്ടുണ്ട്. എയർ പമ്പിൽ നിന്ന് വന്നിട്ട് അടിയിക്ക് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ അത് 24 മണിക്കൂറും. അതിൽ നിന്ന് പറഞ്ഞാൽ നാനോ ബബിൾസാ ഇതില്, ഇതിൽ നിന്ന് പറഞ്ഞാൽ വെള്ളമായിട്ട് അലിഞ്ഞു ചേരാൻ വേണ്ടിയുള്ള ഇതാണ് നാനോ ബബിൾസ്. അപ്പൊ നമ്മളെ ഓക്സിജൻ കറക്റ്റ് ആയിട്ട് ഇതിൽ എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കണം. ഈ ബയോഫ്ലോക്കിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ, അത്ര ഹെവി ഓക്സിജൻ വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ മീനുകളിൽ ഇത്ര കൂട്ടായിട്ട് വളർത്താൻ പറ്റും. ചെറിയൊരു ഏരം എടുത്തു കൊടുത്തിട്ട് കണ്ടമാനം മീനിട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആയി പോകും. അപ്പൊ നമ്മൾ ഇതിപ്പോ 3 ഡയമീറ്റർ ടാങ്കിന് ഞാനിപ്പോ ഒറ്റ പമ്പണ കൊടുത്താണത്. അത് 2-3 മാസം ഒരുമിച്ച് 1 പമ്പും, 4-5 മാസത്തേക്ക് കിടക്കുമ്പോ അത് 2 ആയിട്ട് കൊടുക്കാനുള്ള സംവിധാനം കൂടി ചെയ്യണം. ഇതിപ്പോ ആയിട്ടില്ല, 3-3.5 മാസമായിട്ട് 4 മാസം ഉണ്ടാവുന്നുള്ളൂ. ഇനി ഈ മാസം തുടങ്ങി നമ്മൾ 2 പമ്പ് ഓടിക്കാനുള്ള പരിപാടിയാണ് ഉദ്ദേശിച്ചത്. ഒക്കെ എടുത്തോ.